ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മുസ്ലിംകൾക്ക് ഉണ്ടാകൂ എന്ന് കേരളം തെളിയിച്ചു കഴിഞ്ഞൊരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അതിനിടയ്ക്കാണ് നമുക്ക് ഈ ഏറിയ വിന്നിപ്പുകളൊക്കെ ഉണ്ടാകുന്നത് ഞാൻ തുടക്കത്ത് പറഞ്ഞ വിഷയം നമ്മുടെ പൂർവികരായ പണ്ഡിത നേതാക്കൾക്ക് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ആ നേതാക്കൾ ഈ തരത്തിലൊക്കെ രാഷ്ട്രീയത്തെയും മതത്തെയും ഒരുമിച്ച് കൊണ്ടുപോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല ബഹുമാനപ്പ കെ ടി മാനുമസ്ലി മുസ്ലിയാർ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അള്ളാഹുദ്ദേഹത്തിനും ആഫറത്തും അർഹമത്തും കൊടുക്കട്ടെ നല്ല ദിശനശാലിയായ പണ്ഡിതനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മെയ് മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിൽ തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദിൻ്റെ ഭക്ഷണം കത്തി ജൊലിച്ച് നിൽക്കുന്ന സമയമാണ് ആ സന്ദർഭത്തിലാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇതൊരു വലിയ വിഷയവും വെല്ലുവിളിയുമായി ഏറ്റെടുത്ത് വലിയ യോഗങ്ങൾ സംഘടിപ്പിച്ച് ആൾ ഇന്ത്യ മില്ലി കൗൺസിലൊക്കെ രൂപപ്പെടുന്ന സമയമാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട യോഗം ഞാൻ പറഞ്ഞ ഈ തീയതിക്ക് തൊണ്ണൂറ്റി രണ്ട് മെയ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ബോംബെയിലെ മോർലാൻഡ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നിരുന്നു ഈ മോർലാൻഡ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നിരുന്ന യോഗത്തിൽ എല്ലാ മതസംഘടനകളുടെയും പ്രതിനിധികൾ ക്ഷണിച്ചിരുന്നു കൂടുതൽ സമസ്ത കേരള ജമിയോത്തലമാ കേരളത്തിലെ ഒരു പ്രബല സംഘടന ആയതുകൊണ്ട് അതിനെയും ക്ഷണിച്ചിരുന്നു എല്ലാ സംഘടനയും ക്ഷണിച്ചിരുന്നു സമസ്തയുടെ പ്രതിനിധിയായിട്ട് അവർ ക്ഷണിച്ചത് ബഹുമാനപ്പെട്ട ശംഷുലുമായി ഇ കെ അബൂക്കർ മുസ്ലേരയാണ് അദ്ദേഹം അതിന് ചുമതലപ്പെടുത്തി മാനു മുസ്ലേര സമസ്തൻ്റെ പ്രതിനിധിയായി പോകാൻ മാന മുസ്ലേര യോഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ യോഗത്തിൽ അവതരിപ്പിക്കേണ്ട ഒരു പ്രബന്ധം തയ്യാറാക്കി ആ പ്രബന്ധം കണ്ടാളാണ് ഞാൻ അത് കോഴിക്കോട് കൊണ്ടുവന്ന ഓഫീസിൽ ശംശൂലമായി ഇ കെ അബുഅക്രം മുസ്ലിയാർക്ക് വായിച്ചു കൊടുത്തു അദ്ദേഹം അംഗീകരിച്ചു അംഗീകരിച്ചതിന് ശേഷമാണ് ആ പ്രബന്ധവും കൊണ്ട് മാനുമുസ്ലിയാർ ബോംബെയിലെ മോർലാൻ കമ്മ്യൂണിറ്റി ഹാളിലെ ആൾ ഇന്ത്യ മില്ലി കൗൺസിലിൻ്റെ ആ പ്രാരംഭയോഗത്തിലേക്ക് പോകുന്നത് അതിൽ മാന മുസ്ലിയാർ എന്താണ് പറഞ്ഞത് എന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ പറയുന്നതല്ല മാനമുസ്ലിയാർ എഴുതിയൊരു പുസ്തകമുണ്ട് ഓർമ്മയുടെ കയ്യൊപ്പ് എന്നാണ് അതിൻ്റെ പേര് ഇപ്പോഴും അത് വിപണിയിലുണ്ട് ദാരുണ്ണജാത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചതാണ് കരുവാരക്കുണ്ടിൽ നിന്ന് ഓർമ്മയുടെ കയ്യൊപ്പ് മാനും മുസ്ലാർ എഴുതിയതാണ് അദ്ദേഹം ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട് ആ പ്രബന്ധത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചത് മൂന്ന് പോയിന്റുകളാണ് ആ മൂന്ന് പോയിന്റും അതിൽ പറയുന്നത് ഒന്നാമത് പറഞ്ഞത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയ ബോധം അനിവാര്യമാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ മതബോധം മാത്രം പോരാ രാഷ്ട്രീയ ബോധവും വേണം ഇന്ത്യയിലായതുകൊണ്ട് സൗദിയിലാണെങ്കിൽ നമുക്ക് അത്ര ആവശ്യമൊന്നും തോന്നുന്നില്ല യു എയിലാണെങ്കിൽ ആവശ്യം തോന്നല് ഒരു മതേതര രാജ്യമായ ഇന്ത്യയിൽ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായ അമുസ്ലിങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ ആ മുസ്ലിങ്ങൾ മുഴുവൻ ഇസ്ലാമിൻ്റെ ശത്രുക്കളെന്ന് ഞാൻ പറയുന്നില്ല അതൊരു ചെറിയ ശതമാനമുള്ളൂ പക്ഷേ ഇസ്ലാമിനെ അറിയാത്തവരാണ് ബഹുഭൂരിപക്ഷവും ഇന്ത്യയിലെ ആ മുസ്ലിങ്ങൾ രണ്ട് മൂന്ന് ടൈപ്പാണ് ഒന്ന് ഇസ്ലാമിനെക്കുറിച്ച് അറിയാവുന്നവരും ഇസ്ലാമിനെ മനസ്സിലാക്കിയവരും അവരവരുടെ മതത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഒരു കൂട്ടർക്ക് ഇസ്ലാമിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർ ഒരു കൂട്ടർ ഇസ്ലാമിനെ ശത്രുവായി കാണുന്നവർ ഭൂരിപക്ഷമാണ് മുസ്ലിങ്ങളാണ് അപ്പം അങ്ങനെയുള്ള രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയ ബോധം അനിവാര്യമാണ് എന്ന് ഒരു മതപണ്ഡിതൻ പറയാണ് രണ്ട് മൂന്ന് പോയിന്റാണ് അദ്ദേഹം അതിൽ അവർ അത് അതിൻ്റെ എക്സ്പാൻഷൻ വിശദീകരിച്ച കാര്യകാരണങ്ങൾ പറയുന്നുണ്ട് രണ്ടാമത്തേത് സമ്മതിദാനാവകാശം ഒന്നിച്ച് വിനിയോഗിക്കണം അദ്ദേഹം പറയണം ഓരോ മുസ്ലിങ്ങളും പോയി പല പെട്ടിയിലും വോട്ടിടുന്നതിന് പകരം ഒരേ പെട്ടിയിൽ കൊണ്ടുപോയി വോട്ടിടണം എന്നതിൻ്റെ അർത്ഥം സമ്മതിദാനാവകാശം ഒരുമിച്ച് വിനിയോഗിക്കണം അതിലും മുന്നണി സംവിധാനമൊക്കെ വരും മൂന്നാമത് പറഞ്ഞു വിവിധ സംഘടനകളിൽ നമ്മൾ ലയിച്ചു കഴിഞ്ഞാൽ വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോകും ആ പുസ്തകത്തിൽ ഇപ്പോഴും ഉണ്ട് അത് ആ പ്രബന്ധം ഞാൻ കണ്ടതാ ഒരു വലിയ പണ്ഡിതൻ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി വ്യക്തി ഈ കൃത്യമായ കായികമില്ലത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനമാണ് അതേ കാഴ്ചപ്പാടും കായികമില്ലത്ത് പറഞ്ഞ അതേ ആശയവുമാണ് തൻ്റെ പ്രബന്ധത്തിൽ ആൾ ഇന്ത്യ മില്ലി കൗൺസിലിൻ്റെ യോഗത്തിൽ പോയി അവതരിപ്പിച്ചത് അപ്പോൾ ഒരു പണ്ഡിതന്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് ബോധ്യപ്പെടാൻ ഇതിലപ്പുറം എന്താ വേണ്ടത് എന്നിട്ട് ഇപ്പം ചില ആളുകൾക്ക് അത് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ ആർക്കാണ് കുഴപ്പം ഇപ്പൊ ഒന്നിനെ നശിപ്പിക്കാനും സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ആളുകൾ ഒന്ന് ആലോചിക്കണ്ടേ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല മറിച്ച് നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഒരു സമീപനമല്ലേ ചെയ്യുന്നത് മതനിഷേധികളായ ആളുകൾ നമുക്ക് വല്ല ഗുണവും ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അടിസ്ഥാനപരമായി നമുക്ക് വല്ല ഗുണവും കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ ചിന്തിക്കൂ അവർക്ക് രണ്ട് നേട്ടമുണ്ടോന്ന് മതത്തെ തളർത്താം രാഷ്ട്രീയത്തെയും തളർത്താം മുസ്ലിങ്ങളുടെ മതസംഘടനയും തളർത്താം സമത്തെയും തളർത്താം അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെയും തളർത്താം രണ്ടും രണ്ടും തളർത്താൻ അവർ അവർക്ക് അതിന് കിട്ടുന്ന വേദി അവരുപയോഗിക്കാം അതിൽ വീണ് പോകുന്നവർക്ക് പിന്നീടല്ലേ കാര്യം തിരിച്ചറിയാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ചിന്തിച്ചിട്ട് ഫലമില്ലല്ലോ പണ്ട് സി എച്ച് മുഹമ്മദ് ഖായ് സാഹിബ് പറഞ്ഞ പോലെ ഒരു ദേശത്തിനെ കിണറ്റിൽ കയറിയാൽ നൂറ് ദേശത്തിന് തിരിച്ച് കയറാൻ പറ്റില്ലല്ലോ വീണ് പോയാൽ പോയില്ലേ ഇതാണ് നമ്മൾ മനസ്സിലായത് ഇനി പൂർവ്വകാല നേതാക്കളുടെ ചരിത്ര ചിത്രങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കും നിങ്ങൾ പുതു പറഞ്ഞു കൊടുക്കണം അത് പഴയ പഴയകാലത്ത് ഈ നീലഗിരിയിൽ അന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ കാര്യമാണ് പറയുന്നത് അന്ന് പശ്ചിമതീര മണ്ഡലം എന്ന് പറയുന്നൊരു മണ്ഡലമാണ് ഈ പശ്ചിമ തീര മണ്ഡലത്തിൽ മത്സരം നടക്കുന്ന സമയത്ത് സർവേന്ത്യ മുസ്ലിം ലീഗിലെ കാലത്ത് അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലീകല്ല അന്ന് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സഹായകമായി രൂപീകരിച്ച കമ്മിറ്റിയിൽ പ്രചരണ ചുമതല അതായത് ഈ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള പ്രചരണ ചുമതല ശരിക്കും നിർവഹിച്ചിരുന്നത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയനാണ് അതേ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ശക്തനായ നേതാവാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ ചുമതല അദ്ദേഹം ഏറ്റെടുത്തു ഇത് എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മസ്ലയുടെ സ്മരണികയിലുണ്ട് രാഷ്ട്രീയരംഗത്ത് അത്ര സജീവമായി പ്രവർത്തിച്ചു അദ്ദേഹം ഞാനീ പറയുന്നതിൻ്റെ അർത്ഥം എല്ലാ സമസ്തക്കാരും എന്നല്ല എൻ്റെ അർത്ഥം മറിച്ച് നമ്മുടെ പാരമ്പര്യത്തെ മറക്കരുത് നശിപ്പിക്കാൻ ശ്രമിക്കരുത് നമ്മൾ തമ്മിൽ ഭിന്നതയുണ്ടായാൽ ചിരിക്കുന്ന കുറേ ആളുകളുണ്ടാവും ഉണ്ടാവും അതിനവസരം നഷ്ടപ്പെടുത്തണം എന്നാണ് പറയുന്നത് നിങ്ങളുടെ അടുത്ത പ്രദേശമായ അരീക്കോട്ട് പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ വന്നിട്ട് മുസ്ലിം ലീഗിൻ്റെ സമ്മേളനത്തിൽ കമ്മ്യൂണിസത്തെക്കുറിച്ച് ഘോര ഘോരം പ്രസംഗിച്ചത് അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകത്തിലുണ്ട് പറവണ്ണയുടെ അവർക്ക് ആദ്യകാല നേതാക്കളാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശരിക്കും കമ്മ്യൂണിസം എന്താണെന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു അരീക്കോട് മണൽപ്പുറത്തെ മുസ്ലിം ലീഗിൻ്റെ സമ്മേളനത്തിലെ പ്രസംഗം എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതിയ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഈ രണ്ട് പുസ്തകവും ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടും ആ വ്യക്തികൾ ജീവിച്ചതിൻ്റെ ചിത്രമാണ് അതിൽ കാണുന്നത് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡെന്ന് പറയുന്നൊരു സംവിധാനം കേരളത്തിൽ പതിനായിരത്തിൽ പരം മദ്രാസ് നടത്തുന്നുണ്ട് അത് ഒരു വിദ്യാഭ്യാസ ബോർഡ് എന്ന ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടു വന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചാൽ കെ പി ഉസ്മാൻ സാഹിബാണ് കെ പി ഉസ്മാൻ സാഹിബാണ് അതിനെ അലകും പിടിയും നേരെയാക്കി ഒരു വലിയ വിദ്യാഭ്യാസ സംവിധാനമാക്കി മാറ്റിയത് ഈ കെ പി ഉസ്മാൻ സാഹിബ് എം എസ് എഫിൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറിയാണ് എം എസ് എഫിലൂടെയാണ് വളർന്നു വന്നത് ബാഫക്ക് തങ്ങളെ പിന്നെ കൊണ്ടുപോയി സമത്തയുടെ ഓഫീസിൽ അദ്ദേഹത്തെ ഇരുത്തി ഓഫീസ് സെക്രട്ടറിയാക്കി മാറ്റിയപ്പോൾ സജീവരാട്ടിയെ നിർത്തി വെച്ചതാണ് ഇത് എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒക്കെ ഞാൻ പറയുമ്പോൾ തെളിവ് വേണ്ടി വരും കെ പി ഉസ്മാൻ സാഹിബ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഒക്കെ ഉണ്ട് ദാർഹുദീന്ന് ഇറക്കിയിട്ടുള്ളത് വായിച്ചോക്ക് വയലുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞുതരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഫെബ്രുവരി മാസം ഇരുപത്തെട്ടാം തീയതി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കോഴിക്കോട് സംഘടിപ്പിച്ച മുസ്ലിം ലീഗിൻ്റെ മഹാസമ്മേളനത്തിൽ പൊതുസമ്മേളനത്തിൽ ദ്വാ ചെയ്യാൻ വന്ന ആളാണ് പൊതുസമ്മേളനത്തിൽ പതാക ഉയർത്തുന്ന യോഗത്തിലേക്കാണ് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നത് ദ്വാ ചെയ്യാൻ പതാക ഉയർത്തുമ്പോൾ ദ്വാ ചെയ്യ ഒരു പണ്ഡിതൻ്റെ ദ്വാരോട് ഒരു തുടങ്ങിക്കോട്ടെ നേരിച്ചത് പക്ഷേ അദ്ദേഹമൊന്നും വന്നില്ല കരുതിക്കൂട്ടി വന്നില്ല നീലഗിരിയിലായിരുന്നു മൂന്നാം സമ്മേളനത്തിൻ്റെ അവസാന ദിവസമാണ് സ്റ്റേജിലേക്ക് വന്നത് ചോദിച്ചു എന്തേ ഒന്നാമത്തെ ദിവസം വരാതിരുന്നത് അതിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണികയിലുണ്ട് ഇതൊക്കെ ആധികാരികാണ് അദ്ദേഹം പറഞ്ഞു അന്ന് കുറച്ചാളെല്ലാം ഉണ്ടാവും ഒരുപാട് ആളുകളിലപ്പോൾ ഇതിനെ ഉയർത്താൻ ത്വാ ചെയ്യാനാണ് ഞാൻ വന്നത് ഒരുപാട് ആമയും കിട്ടുമല്ലോ ഈ സംഘടന നിലനിൽക്കേണ്ടതാണ് എന്ന് ചാപ്പനങ്ങാടി ബാബ് മുസ്ലിയാർ ഇത് നിലനിൽക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ നാല് അയൽപ്പക്കത്തേക്ക് എത്താത്ത ആൾക്കാർ ഇത് തകർക്കപ്പെടേണ്ടതെന്ന് പറഞ്ഞത് അംഗീകരിക്കാൻ കഴിയില്ല അത് അംഗീകരിക്കാൻ ആർക്കും കഴിയില്ല എന്ന് കരുതി രണ്ട് സംഘടന രണ്ടായി നിൽക്കുമ്പോൾ ഒന്നായി നന്നതിനർത്ഥം വെക്കണ്ട അതിൻ്റെ പേരിൽ ബഹളം വെക്കും വേണ്ട മുസ്ലിം ലീഗിൽ സമസ്തക്കാരല്ലാത്ത ധാരാളം ആളുകൾ ഉണ്ടാവും സമസ്തയിൽ മുസ്ലിം ലീഗല്ലാത്ത ആൾക്കാരുണ്ടാവും എന്നാലും പരസ്പരം കൊമ്പ് കോർക്കുന്ന ഏർപ്പാടുണ്ടായിട്ടില്ല വിരോധം തീർക്കാൻ വേണ്ടി മതനിരീശ്വരത്വത്തെ ചേർത്തിപ്പിടിക്കുന്ന ആൾക്കാരുണ്ടായിട്ടില്ല അതൊക്കെ നമ്മൾ പഠിച്ചാൽ മതി നമ്മളീ പറയുന്നത് ഒരു സംഘടനയുടെ സുഭദ്രമായ നിലനിൽപ്പിനാണ് നമ്മുടെ പള്ളികൾ മദ്രസകൾ സ്ഥാപനങ്ങൾ അത് ഭംഗിയായി മുന്നോട്ട് പോകണം ഞങ്ങളോടൊക്കെ ഞങ്ങളുടെ എം ടി ഉസ്സാദ് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പറഞ്ഞൊരു വാക്കുണ്ട് അതേ ഇടയ്ക്കിടക്ക് പറയത് ഒമാനൊക്കെ അറിയാം സമുദായത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുമ്പോൾ പ്രധാനമായും അടുപ്പിൻ്റെ കല്ല് മൂന്നെണ്ണം വേണം ആ മൂന്ന് കല്ലുമ്പോൾ കൂട്ടി വെച്ച പോലെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഒന്ന് സമസ്ത ഒന്ന് മുസ്ലിം ലീഗ് തൊട്ടു പാണക്കാട് കുടുംബം ഈ കല്ലിൽ നിന്ന് ഒന്ന് വലിച്ചാൽ പാത്രം ചെരിഞ്ഞു പോകുമെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വാക്കാണത് അനുബന്ധമായി ഒരുപാട് സംഘടനകൾ കേരളത്തിലുണ്ട് അവിടെയൊക്കെ സഹായങ്ങൾ മുസ്ലിം സമൂഹത്തിന് കിട്ടുന്നുണ്ട് എല്ലാവരെയും കൂട്ടിച്ചേർത്തി പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് നമ്മുടെ സമൂഹത്തിൽ ഭിന്നമായി വന്നാൽ അത് അപകടമായിരിക്കും അത് മനസ്സിലാക്കാനുള്ള ഒരു വിശാല മനസ്കഥയാണ് ശരിക്കും നമ്മൾ കാണിക്കേണ്ടത് കെ വി സാദ് കാണിച്ചൊരു മാർഗ്ഗമുണ്ട് മുസ്ലിം ലീഗിൻ്റെ പ്രകടനത്തിൽ അണിനിരുന്ന കെ സി ജമാലുദ്ദീൻ മുസ്ലാരി കാണിച്ചൊരു മാർഗമുണ്ട് അത് വളരെ പ്രധാനമാണ് ഞാൻ ഇത്തരം കൺവെൻഷനിലൊക്കെ പറയാറുണ്ട് മുസ്ലിം ലീഗിൻ്റെ കൺവെൻഷനിലും അതുപോലെ തന്നെ സമസ്ത കേരള ജമ്മിയുത്തലമയുമായി ബന്ധപ്പെട്ട കൺവെൻഷനിൽ രണ്ട് കാര്യം പറയാറുണ്ട് നമ്മൾ നമ്മളിതിൽ കക്ഷികളായി ഇത് രൂക്ഷമാക്കാൻ ശ്രമിക്കരുത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മളൊരു വാട്സപ്പിലോ ഫേസ്ബുക്കിലോ കയറിയിട്ട് സമസ്ത കേരള ജമ്മിയുത്തുള്ള നേതാക്കളെയോ അതിൻ്റെ ആരാണെങ്കിലും ശരി ഉത്തരവാദപ്പെട്ട രംഗത്തിരിക്കുന്ന നേതൃത്വ നിലനിൽ നിൽക്കുന്ന ഉത്തരവാദപ്പെട്ട നേതാക്കളെ നമ്മൾ ആക്ഷേപിക്കാൻ പോകരുത് നമ്മളത് കക്ഷി ചെയ്യാറുണ്ടോ അതിനിടക്ക് ഫേക്ക് ഐ ഡിയിൽ ആളുകൾ വന്നിട്ട് തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് അപകടമാവും മതസംഘടനയുടെ സമസകേരള ജമിയോത്തലമയുടെ ഇത്തരം കൺവെൻഷനിൽ എനിക്ക് കിട്ടുന്ന അവസരത്തിൽ ഞാൻ പറയാറുണ്ട് പാണക്കാട് കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ പോസ്റ്റ് ഇടാൻ നിൽക്കണ്ട എഴുതാൻ നിൽക്കരുത് അത് അപകടം ചെയ്യും സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കും രണ്ട് കൂട്ടരും അത് ശ്രദ്ധിച്ച് ഈ ബന്ധം തകരാതെ പോകാനുള്ള കരുതലുകളാണ് ആവശ്യം നമുക്കിന്ന് ഏറ്റവും ആവശ്യം ഈ കരുതി വയ്ക്കലുകളാണ് എന്തും എഴുതാം ആൾക്കും ചിലപ്പോൾ ഒരു തെക്ക് കിട്ടും അല്ലെങ്കിൽ ഒരു കയ്യടി കിട്ടും അതിനുവേണ്ടി പ്രസംഗിച്ചിട്ട് വലിയ പ്രയോജനം ചെയ്യാം ഞാനൊക്കെ ഏകദേശം ഒരു മുപ്പത് കൊല്ലത്തിലധികമായി രംഗത്ത് മുപ്പത്തിരണ്ട് കൊല്ലത്തോളായി പൊക്കുന്നതിനനുസരിച്ച് പൊങ്ങിയാൽ നിലനിൽപ്പുണ്ടാവില്ല നിൽക്കുന്ന തറയുടെ അന്തസ് മനസ്സിലാക്കണം ആദ്യം ആളെ കണ്ടു എന്ന് കരുതിയിട്ട് പരിധി വിട്ട് പ്രസംഗിക്കരുത് അങ്ങനെ പ്രസംഗിച്ചാൽ ആ ഒരു പ്രസംഗത്തിൽ സംഗതി തീരും സുഹൃത്തു വഴുതനയ്ക്കൊക്കെ സംഭവിച്ചാൽ അതാണ് ആളുകൾ കൂടുതൽ കൂടുമ്പോൾ ആവേശോജ്വലമായി നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റൂല വാക്ക് കയ്യിൽ നിന്ന് വിട്ടാൽ എഴുത്ത് കയ്യിൽ നിന്ന് വിട്ടാൽ അപകടമാണ് അൽ എന്നാണ് നമ്മൾ പറയുന്നൊരു വാക്ക് കറന്നെടുത്ത പാൽ പോലെയാണ് തിരിച്ച് അകിട്ടേക്ക് കയറ്റാൻ പറ്റൂല നമ്മുടെ ഒരു വാക്ക് പ്രസംഗിച്ചല്ലേ പറഞ്ഞു എഴുതി അൽ കൗലു കറന്നാളിങ്ങനെ പാല കിട്ടിലേക്ക് പിന്നെ തിരിച്ചു കയറ്റാൻ കഴിയില്ലല്ലോ പറഞ്ഞ വാക്ക് പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല വേദനിപ്പിക്കുന്ന സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന വാക്ക് നമ്മളാരും പറയാൻ പാടില്ല ഓരോ സംഘടനാ പ്രവർത്തനം മനസ്സിലാക്കേണ്ട ഒരിക്കലും ഒരു മനുഷ്യൻ ദുൽവജയികാനും പാടില്ല എന്നാൽ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്ഫ സാൻ ഒരിക്കലും ദുൽവജയിൻ രണ്ട് മുഖമുള്ളവനാകാൻ പാടില്ല എന്ന രണ്ട് മുഖം തന്നെ എന്താ നമ്മളടിയിലൊക്കെ ഉണ്ടാവും അങ്ങനെ നല്ല സംഘടനാ പ്രവർത്തനമായിരിക്കും പക്ഷേ പ്രസിഡൻ്റത്ത് എന്നൊന്ന് പറയും സെക്കൻഡ് വേറൊന്നും ചെന്ന് പറയും രണ്ടാളിയും കൂട്ടിങ്ങനെ രണ്ടാളി ആളാവും ആ ജാതി ആൾക്കാർ ഏറ്റവും ഇന്നമിൻ ഷിറാർ ഇന്നാസി നഹദീത്ത് ഏറ്റവും നീചന്മാരായ ആൾക്കാരാണ് അവരുന്നത് തമ്മിലിങ്ങനെ പ്രസിഡന്റാക്കുക ഇപ്പുറത്ത് നിന്ന് അത് പറയാ അപ്പുറത്ത് നിന്ന് ഇത് പറയാം ഇങ്ങനെ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇന്നമിൻ ഷിറാറിൻ നാഷി അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസഫ് ആൾ അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല നമ്മൾ ശരിക്കും നമ്മുടെ കടമകൾ കൃത്യമായി നിർവഹിക്കുക അതാണ് പ്രധാനം ഞാൻ എപ്പോഴും പറയാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണം ഇത് രണ്ടിലും ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ടും സഹകരിച്ചിട്ടുണ്ട് ഇങ്ങോട്ടും സഹകരിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നുള്ളതുകൊണ്ട് മാത്രം പറയുകയാണ് ഇപ്പോൾ തൊള്ളായിരത്തി അൻപത്തിനാലിൽ നിങ്ങൾക്കറിയാം ഈ മഞ്ചേരി നിയോജക മണ്ഡലത്തിൽ മഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഇസാ ഗുരുക്കളെ മത്സരിച്ചത് നിങ്ങൾക്കറിയാം ഇസാ ഗുരുക്കളെ മഞ്ചേരി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് തൊള്ളായിരത്തി എൺപത്തി നാലാണ് അന്ന് സി എച്ച് മുഹമ്മദ് ഖോദ് സാഹിബിൻ്റെ നിര്യാണത്തിൽ ഇസ്സാ ഗുരുക്കൾ സ്ഥാനാർത്ഥിയായി വന്നു ഇസ്സാ ഗുരുക്കൾ എതിരായി സ്ഥാനാർത്ഥിയായി വന്നത് ഫാറൂഖ് മൗലവി അമോലുവങ്ങൾക്ക് ഉണ്ടാവും അദ്ദേഹം ഒരു പുതിയ പാർട്ടിയായിട്ടാവുന്ന എം ഡി പി എന്നാണ് എൻ്റെ പേര് ഓർമ്മയുണ്ടോ മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി എം ഡി പി ഉണ്ടായി എം ഡി പിയുടെ തലപ്പത്ത് അദ്ദേഹം വന്നു അങ്ങനെ എം ഡി പി ശക്തമായി പ്രചരിപ്പിച്ചു ഇത് സുന്നത്ത് ജമാൻ്റെ ഒരു പാർട്ടിയാണ് അവിടെ സുന്നികളായ ആൾക്കാരെ മുഴുവൻ ഫാറൂഖ് അമോലയ്ക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ശക്തമായ പ്രചരണം നടത്തിയതിനെ പിന്തുണക്കാൻ ആളുണ്ടായി അങ്ങനെ അവർ ആ വാക്ക് ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആലിമീങ്ങളുടെ ഒരു വലിയ പണ്ഡിത സമ്മേളനം വെച്ചു മഞ്ചേരിയിൽ വലിയ പണ്ഡിത സമ്മേളനം ആ പണ്ഡിത സമ്മേളനത്തിലേക്ക് റയീസുൽ മെഹക്കിഗിൻ കണ്ണിയത്ത് ഉസ്താദിനെ ക്ഷണിച്ചു കണ്ണിയത്ത് കണ്ണീത്തുസാദ് ഏറ്റവും നിഷ്കളങ്കനാണല്ലോ കണ്ണിയത്ത് ഉസ്താദിനെ അതിൽ പങ്കെടുപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും അവർ ചെയ്തു ഇസ് ഗുരുക്കിളി വിവരം അറിഞ്ഞു ഈ പണ്ഡിത പണ്ഡിതസമ്മേളനത്തിൻ്റെ വാർത്ത പുറത്തു വന്നു എം ഡി പിയുടെ വിഷയം പത്രത്തിൽ ചർച്ചയായി നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയം ശരിക്കും മനസ്സിലാക്കി ഇസാ കുരുക്കളുടെ നേതൃത്വത്തിൽ ഒരു ടീം അന്നൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും പ്രധാനമായി ജാമ്യയിലേക്കാ പോകാം പ്രധാനപ്പെട്ട കൂട്ടുമുലസ്ഥാനെ ചെന്ന് കണ്ടു കൂട്ടുമുലസ്ഥാനുമായി കൂടി ആലോചിച്ചു ഉമറാക്കൾ കൂടി പാണക്കാട് സഹിതന്മാർ കൂടി ആലോചിച്ചു അവർ പണ്ഡിത സമ്മേളനം വെച്ചതിൻ്റെ മുന്നേ ഒരു പണ്ഡിത സമ്മേളനം നടത്താൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചു മുസ്ലിം ലീഗ് ഒരു പണ്ഡിത സമ്മേളനം വെക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആ പണ്ഡിത സമ്മേളനം വെക്കാൻ തീരുമാനിച്ചത് തൊള്ളായിരത്തി അമ്പത്തിനാല് മെയ് ഒമ്പതിനാണ് നമുക്ക് ശരിക്കും ഓർമ്മയുണ്ട് മറന്നു പോകുന്ന കാര്യമൊന്നുമല്ല അത് ഓങ്ങല്ലൂർ ഓങ്ങല്ലൂരിന്ന് ഫാറൂഖ് മല ഇവിടെ വന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ തന്നെ കൊണ്ടുവരാൻ തീരുമാനിച്ചു അങ്ങനെ കണ്ണിയത്ത് ഉസ്താദ് നേരെ വന്നു ഷെരീഫ് ഗുരുക്കളുടെ വീട്ടിലാണ് മാനുമുസ്ലിയർ വന്നു പ്രധാനപ്പെട്ട പണ്ഡിതന്മാരൊക്കെ വന്നു കെ കെ പ്രസാദ് അടക്കമുള്ള ആളുകളുണ്ട് ഷെരീഫ് പ്രസാദ് ഗുരുക്കളുടെ വീട്ടിലാണ് കണ്ണീത് ഉസാദ് വന്ന റൂമിൽ വിശ്രമിക്കുകയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കോട്ടുമലുസ്സാദിനെയാണ് കോട്ടുമ പ്രസാദ് വന്നു കോട്ടുമുൽ പ്രസാദ് വന്നു കൂട്ടുമസാദ് വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ കൂട്ടുമലുസ്സാദ് നേരെ കണ്ണിയത്ത് ഉസ്സാദിനെ കണ്ടു കണ്ണീത്ത് ഉസ്സാദ് കൂട്ടുമലുസ്സാദ് വന്നപ്പോൾ എഴുന്നേറ്റിരുന്നു എന്താ വിഷയങ്ങളെന്നൊക്കെ ചോദിച്ചു വളരെ ഭവ്യതയോടുകൂടി കണ്ണീർത്ത് ഉസാദിനോട് കൂട്ടുമലു പ്രസാദ് ചോദിച്ചു ഉസ്സാദ് അടുത്ത ആഴ്ച ഇവിടെ ഒരു പണ്ഡിത സമ്മേളനത്തിൽ അങ്ങ് പ്രസംഗിക്കാൻ എന്ന് ചോദിച്ചു ഉണ്ട് എന്ന് പറഞ്ഞു കോട്ടുമുല്രസാദ് പറഞ്ഞു അത് നമുക്ക് പോകാൻ പറ്റിയ സമ്മേളനമല്ല സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കും അത് എന്ന് പറഞ്ഞു ഉടനെ തന്നെ വേറൊന്നും വേണ്ട വേറെ തെളിവൊന്നും വേണ്ട കണ്ണി കണ്ണിത്തുസാദ് പറഞ്ഞു ആ കോട്ടുമുലസാദ് പറഞ്ഞു എന്നുള്ളതാണ് കണ്ണി തുസാദ് കുഞ്ഞുമോനെ വിളിച്ചു കുഞ്ഞുമോനോട് പറഞ്ഞു അടുത്ത ആഴ്ച ആഴ്ചയോട് യോഗത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് കോട്ടുമല പറഞ്ഞതാണ്ട് പോകണ്ട എന്നാണ് അത് ഭിന്നിപ്പുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് അതിന് പോകേണ്ട അവരെ വിളിച്ച് പറഞ്ഞേക്കും ഞാൻ പോകില്ല എന്ന് പറയുന്നതാണ് പറയാമെന്ന് പറഞ്ഞു ഒന്നുകൂടി വിളിച്ചിട്ട് ചോദിച്ചു അവർ വല്ല പൈസ തന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു ആ ഉണ്ടെന്ന് പറഞ്ഞു എന്നാ അതാണ് തിരിച്ചു കൊടുത്തേക്കെന്നു പറഞ്ഞു അത് ദ്വ ചെയ്യാൻ തന്നതാണ് യോഗത്തിന് തന്നതല്ല ആ യോഗത്തിന് ചെല്ലുമ്പോൾ വേറെ തിരികെ ഇരിക്കുന്നു എന്നാൽ കുഴപ്പമില്ലാന്നാണ് കണ്ണീത് ഉസാദ് ഈ യോഗത്തിൽ വന്നു ഈ യോഗത്തിൽ കൃത്യമായി പ്രസംഗിച്ചു കെ കെ ഉസാദ് പ്രസംഗിച്ചു നാട്ടിക മൂസമിലേ പ്രസംഗിച്ചു ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്നും അന്ന് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കരകേറ്റാൻ ഈ പണ്ഡിതന്മാർ മുസ്ലിം ലീഗ് വെച്ച പണ്ഡിത സമ്മേളനത്തിൽ വന്ന് പ്രസംഗിച്ചു അതൊരു സഹായമാണ് അതുപോലൊരു പ്രതിസന്ധിയാണ് പിന്നീട് വന്നത് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എറണാകുളത്ത് ഒരു സമ്മേളനത്തിൻ്റെ പേരിൽ ഒരു ചേരിതിരിവ് ഉണ്ടാവുകയാണ് എറണാകുളത്ത് അവിടെ പ്രതിസന്ധിയിൽ സമത്തേനാവുന്നത് നേരത്തെ ലീഗാണായത് ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ സമസ്ത മുഷാവർ ഒരു തീരുമാനമെടുത്തു സമസ്ത കേരള ജമ്യത്തിലൂടെ മുഷാവറെ തീരുമാനമെടുക്കുന്നത് ആ മുഷാവർ എടുത്ത തീരുമാനം എന്താണെന്നറിയോ എറണാകുളം സമ്മേളനത്തിന് പോകാൻ പാടില്ല നടത്താനും പാടില്ല ഈ തീരുമാനം മുഷാവർ പുറത്ത് വന്ന ഉടനെ സെയ്ദ് മുഹമ്മദ് അലി ശഹാബ്ദങ്ങൾ ബി വി അബ്ലോകായ സാഹിബ് അന്നത്തെ സെക്രട്ടറി രണ്ട് പേരും കൂടി സ്റ്റേറ്റ്മെൻറ് ഇറക്കി ഒരാളും അതിൽ പങ്കെടുക്കേണ്ട മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ ആൾക്കാരെന്നെ പലരും ചോദിച്ചു എത്ര മതസംഘടന എന്താ പോയാൽ എന്നൊക്കെ ചോദിച്ചാൽ ആൾക്കാരുണ്ടായിരുന്നു ഷഹാബ്ദങ്ങൾ ഉറച്ചു നിന്ന് ഇതാ അസം തഫ തവക്കൽ അല്ലല്ല തങ്ങളോട് പത്രക്കാർ വന്ന് ചോദിച്ചു തങ്ങൾ പറഞ്ഞ മറുപടി സമസ്ത ഒരു വലിയ സംഘടനയാണ് സമസ്ത പോവണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയാൽ സമുദായത്തിൽ ഒരു പുതിയ ഭിന്നിപ്പുണ്ടാവും അതുകൊണ്ട് പോകണ്ട ഉള്ളൂ സുന്നികളായ ആളുകളെ പോവുള്ളൊ അവരോടാ പോകണ്ടെന്ന് പറഞ്ഞാൽ അല്ലാത്തവർക്ക് പ്രശ്നമില്ല അവർ പോവില്ലല്ലോ അവിടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങോട്ടും സഹായിച്ചു ഈ അങ്ങോട്ടുള്ള സഹായവും ഇങ്ങോട്ടുള്ള പരസ്പര സഹായവും പലപ്പോഴും നമ്മൾ കണ്ടതാണ് ഭിന്നതകൾ ഉണ്ടായ സമയത്തൊക്കെ ചർച്ച വെച്ച് നിങ്ങൾ കണ്ടതാണ് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയുമായി ഭിന്നത ഉണ്ടാകുമോ അങ്ങനെ ചർച്ച ഇല്ലല്ലോ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഏതെങ്കിലും എല്ലാവരും പാർട്ടിയിലുണ്ടെങ്കിലും പക്ഷെ എന്തതിൻ്റെ കാരണം രണ്ട് പക്ഷത്തുമുള്ളത് ഭൂരിപക്ഷം ഒരേ ചിന്താഗതിക്കാരാണ് ഇതാണ് വിഷയം രണ്ട് പക്ഷത്തുമുള്ളത് മതസംഘടനയിലും രാഷ്ട്രീയ സംഘടനയിലും ഉള്ളത് ശരിക്കും ഒരേ ചിന്താഗതിക്കാരാണ് ഭൂരിപക്ഷം എന്നാൽ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു സമസ്ത ലീഗായി എന്നോ ലീഗ് സമസ്തയായി എന്നോ പറയാൻ പറ്റില്ല രണ്ടിലും അല്ലാത്ത ആൾക്കാരുണ്ടാവും പക്ഷേ ഭൂരിപക്ഷം ഇങ്ങനെ ആ ഒരു പരിഗണന എപ്പോഴും കൊടുത്തിട്ടുണ്ട് സമുദായം പ്രതിസന്ധിയിലാകുമ്പോൾ ഒരു പരിഗണന പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഇക്കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ്റെ മുമ്പ് ഇലക്ഷൻ നടന്നല്ലോ അവിടെ നിങ്ങൾ ഗവൺമെൻറ്റിനെ വലിയൊരു ഭീഷണി വന്നു പൊന്നാനിയിൽ ഇ ടി മുഹമ്മദ് ബഷീർ സായി മത്സരിക്കുന്ന സമയത്ത് പൊന്നാനി മത്സരിച്ച ആരാ അദ്ദേഹം സുന്നത്തേമാ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു പ്രചരണം ഉണ്ടായി അവിടെ ഞാൻ പറയാതന്നെ അറിയാലോ അന്നാണ് സമസ്ത കേരള ജമ്മിയുത്തലമാ ഒരു യോഗം വെച്ചത് എനിക്കതിനെ തീയതി ഓർമ്മയുണ്ട് ഞാനാ പ്രസംഗിച്ചത് രണ്ടായിരത്തി ഒമ്പത് ഏപ്രിൽ എട്ടിനാണ് ആ യോഗം കോഴിച്ചന ഗ്രൗണ്ടിൽ ആ യോഗത്തിൻ്റെ പേര് നയപ്രഖ്യാപന സമ്മേളനം എന്നാണ് നയപ്രഖ്യാ കൂട്ടുമല ബാബ് മുസ്ലിയാരും എം ടി അബ്ദു മുസ്ലിയാനുമാണ് അതിന് ചരട് വലിച്ചത് ആ നയപ്രഖ്യാപന സമ്മേളനത്തിൽ കൃത്യമായി ചെറുശ്ശേരി ഉസ്താദ് പ്രസംഗിച്ചു എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു സമാപന ജിഫ്രി തങ്ങളാണെന്ന് നടത്തിയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഒമ്പത് മാർച്ച് ഇരുപത്തി എട്ടിന് ഈ യോഗം നടത്താൻ വേണ്ടി മാത്രം ഒരു മുഷാവറയായിരുന്നു അതിന് പെർമിഷൻ എടുക്കാൻ ജീവിച്ചിരുപ്പണ്ട് എം ടി ഉസാദ് വാപ്പൂസിലാരെ മരിച്ചിട്ടുള്ളൂ ചോദിച്ചോദിച്ചാൽ പറഞ്ഞുതരും അതെന്തിനാ സമുദായത്തിലൊരു പ്രതിസന്ധി വരാൻ പാടില്ല എന്നതുകൊണ്ട് അപ്പം ഈ ഒരു കരുതിവെപ്പ് നേതാക്കളൊക്കെ കരുതിയിട്ടുണ്ട് ഈ കരുതൽ നമ്മുടെ ഇലം തലമുറയ്ക്ക് ഇല്ലാതെ പോയാൽ വലിയ അപകടം വരും നമ്മുടെ സ്വത്വം നട്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇപ്പം നമ്മുടെ വക്വ് സ്വത്തുമല്ല കയറി പിടിച്ചിട്ടുള്ളത് മയ്യത്തെ പോലും മറവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നാളെ വന്നു എന്ന് വരും അത്രയും ഗൗരവത്തിലല്ലേ വിഷയം പോകുന്നത് നിങ്ങൾ പഠിച്ചു നോക്ക് അവരിറക്കി അതിൻ്റെ മാനലൊക്കെ ഓരോന്ന് പരിശോധിച്ചാൽ സിഇഒക്ക് ഒരു വലിയില്ല ഒരു വിലയില്ല മാത്രമല്ല നോക്കൂ പുതിയ ദിൽ അലോ ഈവൻ എ നോൺ മുസ്ലിം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എക്സിക്യൂട്ടീവ് ഓഫീസർ നോൺ മുസ്ലിം ആകാം വക്കവിന്റെ കാര്യം തീരുമാനിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ എങ്ങനെ നോൺ മുസ്ലിം ആവില് മാത്രല്ല പിന്നെ പറയുന്ന എന്താ അറ്റ്ലീസ്റ്റ് ടു നോൺ മുസ്ലിം മെമ്പേഴ്സ് ടു ബി അപ്പോയിന്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിനെയും വക്കഫ് ബോർഡിൽ രണ്ട് നിയമിച്ചോളണം മാത്രമല്ല എല്ലാ പരമാധികാരിയും കലക്ടർക്കാണ് ദ ബിൽ എംപവേഴ്സ് ദ കലക്ടർ ആസ് ദ ആർബിറ്റർ കലക്ടറാണ് തീരുമാനമെടുക്കേണ്ട ആള് ഇത് വഖഫ് ഭൂമിയാണോ അല്ലേ എന്ന് പരിശോധിച്ചാൽ പിന്നെ തീരുമാനിക്കേണ്ടത് ഇങ്ങനെയാണ് വഖഫ് ട്രിബ്യൂണലാണ് വഖഫ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ എന്താ അത് ചെറുതല്ല ഉത്തരവാദപ്പെട്ട ജഡ്ജിമാരാണ് അവിടെ ഇരിക്കുക അത് പറ്റില്ല എന്നാണ് പറയുന്നത് കലക്ടർ തീരുമാനിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഗവൺമെൻ്റെ തീരുമാനം കലക്ടറെ കൊണ്ടങ്ങ് നടപ്പാക്കിയേക്കാം അതുതന്നെ അതിനുവേണ്ടി ചെയ്യുന്ന പണിയാണ് ഇത്രയും രൂക്ഷമായ അപകടകരമായൊരു വിഷയം നമ്മുടെ കൺമുലിൽ നിൽക്കുമ്പോൾ ഏക സിവിൽ കോഡിൻ്റെ പ്രഖ്യാപനം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഈ താഴെ തട്ടിൽ ഭിന്നതകളുണ്ടാക്കുന്നതുകൊണ്ടുള്ള അപകടം എന്താണ് അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമുദായത്തിലെ ഓരോരുത്തർക്കും സംഘബലത്തിൻ്റെ സംഘബോധത്തിൻ്റെ പ്രാധാന്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ചെറുപ്പക്കാർ കുട്ടികൾക്ക് കാരണം അറിയില്ല കാരണം എന്തുകൊണ്ട് അവർ വേർത്തിട്ടില്ല അവർ വെയിലിൽ തന്നിട്ടില്ല അവർ കട്ടപ്പെട്ടിട്ടില്ല അവർ നല്ല സൗകര്യമുള്ള സമയത്ത് ഇങ്ങനെ കയറി വന്ന ആൾക്കാരാണ് എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളുമുള്ള സമയത്ത് കയറി വന്ന കുട്ടികളാണ് അവർക്കൊരു ബുദ്ധിമുട്ട് വന്നല്ലേ ഇന്നലെ ബുദ്ധിമുട്ട് സഹിച്ചൊരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഉദ്യോഗത്തിൽ ഉദ്യോഗത്തിലെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോഴും നമ്മൾ ഉദ്യോഗത്തിന് ഒരുപാട് പുറകിലാണ് നമ്മളിതൊക്കെ നേടിയെടുത്ത് കൊണ്ടുവന്നതെങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ ശക്തി കൊണ്ട് ഭരണതലത്തിൽ സ്വാധീനം ചെലുത്തിയും ഭരണത്തിൽ പങ്കുവഹിച്ചും നേടിയെടുത്താണിതൊക്കെ